നമസ്കാരം. നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. മുട്ട റോസ്റ്റ് തന്നെ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ കുറച്ച് മസാലകളൊക്കെ ചേർത്തുകൊണ്ട് എന്നാൽ വളരെ രുചികരമായിട്ട് ഈ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്. ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പാനിനകത്ത് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ബോയിൽ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം സമയം എടുത്താൽ മുട്ട ഹാർഡായി പോവും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1-4 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 മീഡിയം സൈസ് തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ 1/2 ടീസ്പൂൺ സാദാ ജീരകം എന്നിവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ സവോള ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവോള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റണം. ഈ സവോള വഴറ്റുന്നതിലാണ് ഈ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കറി മസാല പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ചെറു തീയിലിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം. മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി പോരുത്, അപ്പോൾ മസാലയുടെ ഒരു കുത്തൽ വരും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മസാലയുമായിട്ട് നല്ലപോലെ തക്കാളി ഒന്ന് ഉടങ്ങി കിട്ടണം. തക്കാളിയെല്ലാം നല്ലപോലെ ഉടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 കപ്പും കൂടെ വെള്ളം ചേർത്തു. അങ്ങനെ ആകെ 3/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ഇച്ചിരി തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് റോസ്റ്റ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്കിനി ഈ റോസ്റ്റ് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നീട് അല്പം കറിവേപ്പിലയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും മസാലയും എല്ലാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കുറച്ച് മസാല ചേർത്തിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വീട്ടിലുള്ള മസാലകൾ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സിമ്പിളായിട്ടും വളരെ രുചികരവുമായിട്ടുള്ള വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.